നമസ്കാരം എന്റെ പേര് ഷെറിൻ തോമസ് നൊബേൽ സമ്മാന ജേതാവും സൗത്ത് ആഫ്രിക്കയുടെ പ്രഥമ രാഷ്ട്രപതിയുമായിരുന്ന നെൽസൺ മണ്ടേലയുടെ ഒരു അനുഭവക്കുറിപ്പ് ഈയിടയ്ക്ക് വായിക്കുകയുണ്ടായി അതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് എന്നെ പീഡിപ്പിച്ച മനുഷ്യരുമായി പങ്കുവച്ച ഇരുന്ന് ഈ തലക്കെട്ട് തന്നെയാണ് എന്നെ അതിലേക്ക് ആകർഷിച്ചത് ആ കഥ ആ അനുഭവ ഗ്രൂപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരമാണത് അദ്ദേഹം രാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത കാവൽക്കാരെയും കൂട്ടി അടുത്ത പരിചാരകരെയും കൂട്ടി ഒരു വിരുന്നിന് പോകാൻ പോവുകയാണ് അങ്ങനെ അവർ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയി തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ എല്ലാം ഓർഡർ ചെയ്തതിനു ശേഷം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം ഈ സമയത്ത് അദ്ദേഹം തൊട്ടടുത്തുള്ള ടേബിളിൽ മറ്റൊരു വ്യക്തിയും ആഹാരത്തിനായി വെയിറ്റ് ചെയ്തതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അദ്ദേഹം കാവൽക്കാർ മുഖേന മറ്റദ്ദേഹത്തെയും കൂടി തങ്ങളുടെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ് രാഷ്ട്രപതിയുടെ അഭ്യർത്ഥന പ്രകാരം മറ്റദ്ദേഹം ഈ വിരുന്നിലേക്ക് പങ്കെടുത്ത് അവർ ഒരുമിച്ച് ആഹാരം കഴിക്കുകയാണ് എന്നാൽ വിരുന്നെല്ലാം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ കാവൽക്കാരൻ നെൽസൺമണ്ടേലയുടെ കാവൽക്കാർ അദ്ദേഹത്തോട് പറയുകയാണ് ആ മനുഷ്യന് എന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്നിരുന്ന സമയം മുതൽ വിറയ്ക്കുകയാണ് ഈ വിറയ്ക്കുന്നതിന്റെ ശക്തി കാരണം നന്നായി അദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എന്ന് എന്നാൽ നെൽസൺ മണ്ടേലയുടെ മറുപടി ഇപ്രകാരമാണ് അദ്ദേഹത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല അദ്ദേഹം എന്റെ തടവറയുടെ കാവൽക്കാരനായിരുന്നുവെന്ന് ഞാൻ അനേകം പീഡനങ്ങളിലൂടെയും ക്രൂരതകളിലൂടെയും കടന്നുപോയ ഒരു വേളയിൽ ഒരിറ്റ ദാഹജലത്തിനായി ഞാൻ കേറിയിരുന്നത് ഈ മനുഷ്യനോടാണ് എന്നാൽ അദ്ദേഹം ചെയ്തിരുന്നത് ഞാൻ ഓരോ വട്ടവും വെള്ളം ചോദിക്കുമ്പോൾ എന്റെ തലയിൽ വന്ന് മൂത്രമൊഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഈ പേടി മൂലമാണ് അദ്ദേഹം ഇന്ന് ഞാൻ രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കുമെന്നോ അല്ലെങ്കിൽ പീഡിപ്പിക്കുമെന്നോ ഉള്ള പേടി കാരണമാണ് അദ്ദേഹം വിറച്ചിരുന്നത് എന്ന് നെൽസൺ മണ്ടേല പറയുന്നു എന്നാൽ നെൽസൺ മണ്ടേലയുടെ സേവകർ കാവൽക്കാർ ആശ്ചര്യപ്പെടുകയാണ് അങ്ങനെ എങ്ങനെ ഇങ്ങനെ പെരുമാറുവാൻ സാധിക്കുന്നു എന്ന് എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് എന്നെ പീഡിപ്പിച്ചവരെ അവരോട് ക്ഷമിക്കാതിരിക്കുന്നതോ അവരെ തിരിച്ചു ദ്രോഹിക്കുന്നതോ എന്റെ സ്വഭാവമല്ല അതൊരിക്കലും എന്റെ നീതിശാസ്ത്രവുമല്ല എന്ന് അദ്ദേഹം പറയുന്നു ക്ഷമ ഫോർഗിവ്നെസ് യെസ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രിസ്ത്യാനിറ്റി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഈ അവസരത്തിൽ എന്ത് പ്രാധാന്യമാണ് ലോകം കൊറോണ വൈറസ് COVID-19 മഹാമാരിയിൽ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുമെല്ലാം അതിനെ തുരത്തുവാനായി കിണഞ്ഞു ശ്രമിക്കുന്ന ഈ വേളയിൽ എന്ത് പ്രാധാന്യമാണ് ക്ഷമയ്ക്കുള്ളത് എന്ന് എന്നാലുണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ പോലും കളികൾക്കിടയിലെ ചെറിയ ചെറിയ വഴക്ക് പോലും ക്ഷമിക്കുവാൻ സാധിക്കാതെ വളരെ വൈകാരികമായി അതിനെ എടുത്ത് കൊലപാതകം വരെ സ്വന്തം കൂട്ടുകാരനെ കൊന്നു കുഴിച്ചു മൂടുന്ന ഒരു തലമുറയിലാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത് ഈ അവസരത്തിൽ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡിലും ക്ഷമ എന്ന വാക്കിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ഒരിക്കല് ഒരു ഗുരുവിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നത് കേട്ടു തന്റെ ഭാഗത്ത് 100% തെറ്റാണ് എന്നറിഞ്ഞിട്ട് എതിർനിൽക്കുന്ന ആളോട് ക്ഷമ ചോദിക്കുന്നവൻ അവൻ സത്യസന്ധനാണ് രണ്ടാമതായി തന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ എതിർനിൽക്കുന്ന ആളോട് ക്ഷമ ചോദിക്കുന്നവൻ അവൻ ബുദ്ധിമാനാണ് എന്ന് മൂന്നാമതായി തന്റെ ഭാഗത്ത് 100% തെറ്റാണ് എന്നറിഞ്ഞിട്ട് എതിർനിൽക്കുന്ന 100% ശരിയാണ് എന്നറിഞ്ഞിട്ട് എതിർനിൽക്കുന്ന ആളോട് ക്ഷമ ചോദിക്കുന്നവൻ ആ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും വിലയും കൽപ്പിക്കുന്നവനാണ് എന്ന് ഏതൊരു ബന്ധത്തിന്റെ ആയാലും സഹോദരങ്ങൾ തമ്മിലുള്ളതായാലും മാതാപിതാക്കൾ തമ്മിലുള്ളതായാലും ഏത് ബന്ധത്തിന്റെയും സീക്രട്ട് മന്ത്ര എന്ന് പറയുന്നത് സ്നേഹത്തോടൊപ്പവും ക്ഷമ തന്നെയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടുകാരെ ക്ഷമിക്കുവാൻ പഠിപ്പിക്കാം There is no love without forgiveness and there is no forgiveness without love. ക്ഷമയില്ലാതെ സ്നേഹമോ സ്നേഹമില്ലാതെ ക്ഷമയോ ഇല്ല എന്ന് പറയുന്നു
നമുക്കറിയാം ഫോർഗീവ്നെസ് എന്ന വാക്ക് 11 അക്ഷരമുള്ള ഒരു വാക്കാണ്. എന്നാൽ എഴുത്തുകാരിയായ എലിസബത്ത് മാർക്സ് പറയുന്നു, ഫോർഗീവ്നെസ് ഇസ് എ വേർഡ് വിച്ച് ഹാസ് ഓൺലി ഫോർ ലെറ്റർ, ദാറ്റ് ഇസ് എൽ ഒ വി ഇ, ലവ്. സ്നേഹമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ എന്തുകൊണ്ട് നമുക്ക്, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉദാഹരണമായി ഒരു കഥ പറയാം. ഒരു സന്യാസി തന്റെ ആശ്രമത്തിൽ, ഒരു ആശ്രമത്തിലെ കുളത്തിൽ ഒരു തേള് വീണ് അത് മരിക്കാറായി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചെന്ന് ആ തേളിനെ എടുത്ത് പിടിക്കുകയാണ്. തേളിനെ എടുത്തപ്പോൾ ഒന്നാമതായി ആ തേള് കുത്തി, പിന്നെയും കുത്തി, പിന്നെയും കുത്തി, അങ്ങനെ 3 തവണ ആ തേൾ അദ്ദേഹത്തെ കുത്തുകയാണ്. ഇത് കണ്ടിട്ട് വന്ന ഒരു ഭക്തൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അത് അദ്ദേഹത്തെ നോവിക്കുന്നത് കണ്ടില്ലേ, കുത്തുന്നത് കണ്ടില്ലേ, അതിനെ വിട്ടുകളയൂ, അതൊരു തേളല്ലേ. എന്നാൽ മുനിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഒരു ചെറിയ ജീവിയായ തേളിന് അതിന്റെ ജന്മസിദ്ധം അല്ലെങ്കിൽ അതിന് ചെറുപ്പത്തിൽ മുതൽ ഉണ്ടായിരുന്ന അതിന്റെ ക്യാരക്ടറായ കുത്തുക എന്ന സ്വഭാവം മാറ്റുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ബാല്യം മുതൽ, ചെറുപ്പകാലം മുതൽ ഞാൻ അഭ്യസിച്ചു വന്ന ക്ഷമിക്കുക എന്നതും മറ്റുള്ളവരെ സഹായിക്കുക എന്ന ശീലം എങ്ങനെ മാറ്റുവാൻ സാധിക്കുന്നില്ല? ഇതുതന്നെയാണ് അതിനുള്ള ഉത്തരവും. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ ബാല്യം മുതൽ ക്ഷമിക്കുവാൻ പഠിപ്പിക്കുക. യേശുതമ്പുരാൻ പറഞ്ഞതുപോലെ 7 അല്ല 70 ഘട്ടം ക്ഷമിക്കുവാൻ അവരെ പഠിപ്പിക്കാം നമുക്ക്. ഈ അവസരത്തിൽ പലപ്പോഴും ക്ഷമ എന്ന വാക്കിനെ നാം തെറ്റിദ്ധരിക്കാറുണ്ട്. സഹിക്കുക എന്ന വാക്ക് എന്ന പദമല്ല ഒരിക്കലും ക്ഷമിക്കുക എന്ന് പറയുന്നത്. സഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം അടിച്ചമർത്തി വെക്കുന്ന ഒരു അനുഭവമാണ്. അതൊരിക്കലും നമുക്ക് സന്തോഷമല്ല തരുന്നത്, മറിച്ച് ഫ്രസ്ട്രേഷനും സമാധാനക്കേടുമാണ്. എന്നാൽ ക്ഷമിക്കുക എന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ആനന്ദവും സന്തോഷവും നമ്മുടെ മുറിവിലേക്കുള്ള ഒരു മരുന്നാണ് ക്ഷമിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുവാൻ നമുക്ക് ശീലിക്കാം. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, 100 പേരെ കൊന്ന ഒരു മനുഷ്യനോട് നാം ക്ഷമിക്കണോ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ഒരു മനുഷ്യനോട് നാം ക്ഷമിക്കണോ? മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരോട് നാം ക്ഷമിക്കണോ? ഒരിക്കലുമല്ല. അതിനൊന്നേ പറയാനുള്ളൂ, you have to be keen as an eagle and calm as a dove. ഒരു പരന്തിനെ പോലെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവും, പ്രാവിനെ പോലെ നിഷ്കളങ്കി അല്ലെങ്കിൽ സമാധാനത്തിലേറെ മാറുക എന്ന്, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ക്ഷമിക്കുവാൻ നമുക്ക് പഠിക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ബലഹീനനായ ഒരാൾക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല. ബുദ്ധിമാനോ ക്ഷമ തന്നെ ആയുധം. ക്ഷമിക്കുക, നമുക്ക് ക്ഷമിച്ചു വളരാം. ഈ അവസരത്തില് കൊറോണ വൈറസിന്റെയും കോവിഡ്-19 പിടിയിലാകപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പോരാടുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകത്തിന്റെ സന്തുലനാവസ്ഥ വീണ്ടെടുക്കാം.